ഹലോ കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന വഴിക്ക് നമ്മുടെ പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും അത് കയറി ഇങ്ങനെ തിരിയുന്ന വഴിക്ക് ഒരു കുടയൊക്കെ ഉണ്ട് അവിടെ. ആ കുട ഇങ്ങനെ തിരിയുന്ന വഴിക്ക് ഒരു കുഞ്ഞു പെട്ടിക്കട. ഈ കട എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആരും കാണാതിരുണ്ടായില്ല. പക്ഷെ ഇവിടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ആ സാധനം എല്ലാവരും കഴിച്ചു കാണുമോ എന്നറിയില്ല. അത് ഇവിടെ വലിയ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അത്ര ഇവിടെ ശ്രദ്ധിക്കപ്പെടില്ല. ഒരു ചെറിയൊരു അടുപ്പൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എൻ്റെ കൂട്ടുകാരനാണ്, ജംഷീർ, അവൻ്റെ അനിയനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നെല്ലിയാമ്പതിക്ക് വന്നായിരുന്നു. ഞങ്ങൾ ആലത്തൂർ മുതൽ ഒന്നും കഴിക്കാതെ ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. എന്തായാലും ചെക്ക് പോസ്റ്റിൽ ഈ ഉമ്മൻ്റെ അടുത്ത് നിന്ന് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നത്. ഇത് ജംഷീർ എങ്ങനെയുണ്ട്? എത്ര വർഷം ഞങ്ങളെ താഴത്തുനിന്ന് ഇവിടെ വരുമ്പോ ഇവിടുന്ന് കഴിക്കാൻ വേണ്ട വന്നത്. അത് എന്നെ ഉദ്ദേശിച്ചത്. 32 വർഷം ഇവിടെ തുടങ്ങിയിട്ട് നിങ്ങളെ വന്നവരൊക്കെ നെല്ലിയാമ്പതിയിൽ വളരെ ഭയങ്കര സെറ്റപ്പിലാണ്. നിങ്ങൾ ഇപ്പോഴും ഇതേ ലെവലാണ്. മതിയല്ലേ? അടിപൊളി കൊള്ളി. ഇതേ ലെവലിൽ പോയാൽ മതി. മതി, അത് മതി. കൊള്ളി കഴിഞ്ഞു. ഉള്ളി കുറച്ച് മീൻ വറുത്തുണ്ട്. ഇതെന്താ സാധനം? നല്ല പുളി മീൻ കറി. ചെറിയ കടയാണെങ്കിൽ ഉള്ള സൗകര്യത്തിൽ നല്ല നീറ്റും വൃത്തിയും വെടുപ്പോടെ ഈ കട അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു മാങ്ങാച്ചാറ് സ്പെഷ്യലാണ്. ഒറ്റ വീഡിയോ ആക്കാം. ആ കുട്ടിക്ക് എരിവ് ഒരുപാടാവോ? അമ്മ തന്നിട്ട് സംഭവം ചെറിയ കടയാണെങ്കിൽ എത്ര വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ നിങ്ങള്. എന്തൊക്കെയുണ്ടാവുക? ചായ, ചായ, കാപ്പി, മീൻ വറുത്തത്, കപ്പ, ചോറുണ്ടോ? അത്യാവശ്യം. അപ്പൊ ഇത് സ്ഥലം നമ്മുടെ പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും നല്ല ഉപ്പിലിട്ട നെല്ലിക്കുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ കുറച്ച് സൈഡ് മറ്റേ എന്താ പറയാ സ്നാക്സ് ഒക്കെ ഉണ്ട്. അയ്യോ, അത് നടക്കില്ല. അപ്പൊ നെല്ലിയാമ്പതി വരുന്നവര് നെമ്മാറയിലൊക്കെ നിർത്തുന്നവര് നിർത്തിക്കോളി. എല്ലാത്തവരും നേരെ ഇങ്ങോട്ട് വരിക. ചെറിയ വിലക്ക് നല്ല അടിപൊളി ഫുഡ് ഇവിടെ കിട്ടും. നാടൻ ഫുഡ്, ഉമ്മ ഉണ്ടാക്കിയ ഫുഡ്. ഉമ്മാന്റെ പേരെന്താണ്? ഉമ്മാന്റെ പേര് കുട്ടി പറയണ്ടെന്നാ പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ വീട് ഇടും. വീട് ഞങ്ങൾ എന്തായാലും വടി കിടിയൊന്നും എടുക്കണ്ട. എല്ലാരും കാണട്ടെ. എന്താ മുട്ട പുഴുങ്ങിയതുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പ് പൊടിയുണ്ട്. കണ്ട ഉമ്മ പറഞ്ഞു വീട് ഇട്ടില്ലെങ്കിലും നമുക്ക് വിളിച്ചത് പറച്ചോ തരുന്ന പറയണ അല്ലേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല പുട്ടുമാതിരി വെന്ത നല്ല കൊള്ളിയും നല്ല പൊരിച്ച മീനും പുഴുങ്ങിയ മുട്ടയും ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡാണ്. എല്ലാവരും വരിക. അതിന്റെ കൂടെ തന്നെ ഉമ്മാന്റെ സ്നേഹത്തോടെയുള്ള മക്കളെ മക്കളെ എന്നുള്ള വിളിയും സ്വന്തം ഉമ്മാനെ പോലെ തന്നെ നമ്മൾ എമ്മ തരുന്ന കഴിക്കും, ഉമ്മ തരുന്ന കഴിക്കും എന്ന് പറയും. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീലിലുള്ള ഫുഡ് ഇവിടെ കഴിക്കാം. നിങ്ങളും നെല്ലിയാമ്പതിക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കടയിൽ നിന്ന് കൊള്ളിയും മീനും ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുമാരുള്ള ചെറിയ കടകളൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിലൂടെ അവർക്ക് വല്ല ലാഭം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾക്കറിയില്ല. എന്നാലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ചായക്കടന്റെ വീടിട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഇത് നല്ല പ്രൊമോഷനാണ്, പ്രൊമോഷനാണെന്ന് അറിയുക പോലും ഇല്ല. നിങ്ങൾ എത്ര പൈസ മേടിച്ചെന്നൊക്കെ. ഒരു ചെറിയ പെട്ടിക്കടമാരുള്ള ചായക്കട വെച്ചിട്ട് അയാളുടെ അടുത്ത് ഞാൻ എന്ത് മേടിക്കാനാണ്, എന്ത് പ്രൊമോഷൻ മേടിച്ച് ചെയ്യുന്നത്, എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുന്നതാണ് നമുക്ക് മനസ്സിലാകത്ത്. അതുകൊണ്ട് കുറേ ദിവസം വീടൊന്നും ചെയ്യാനൊന്നൊരു മൂഡുണ്ടായില്ല. പക്ഷെ പറയുന്നവർ പറയട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഉദ്ദേശം കൂടിയാണ് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇവിടുത്തെ കൊള്ളിയും മീനും കഴിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് തീർച്ചയായും എഴുതുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. താങ്ക് യു. എന്നാൽ നമ്മൾക്ക് അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം.